Hi friends, appo indoru cheriyoru decoration video aato appo ee oru grater use cheyadana njan chocolate grate cheynadu appo aadyam kaanicha side vechu njan vallappozhu cheyarullu ee oru side vechu njan koodalum cheyyaru aato appo indala korchu vera ennodu choichittundayirunnu enganeyanu ithra cherudayittu chocolate grate cheyanannu appo njan ee oru side vechu chocolate grate cheyyaru appo namukku aavashyathulla idu pole indu grate shesham onnu fridge vechu onnu set aaya shesham namukku cake inde side nalla easy aayittu onnu apply cheythu kodukkan pattum kotto appo kai direct kai കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ചൂട് തട്ടി കൈയുടെ ചൂട് തട്ടി അത് പെട്ടെന്ന് മെൽട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉള്ള സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്ത് കേക്കിൻ്റെ സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ ഇത്രയും നല്ല തീരെ നൈസായിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും, തീരെ മെൽട്ടാണെങ്കിൽ ഈ രീതി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നല്ല ഏകദേശം ഒരു സെമി സെറ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് അതുപോലെ ഒന്ന് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു നോസിലോട്ടോ എടുത്തേക്കുന്നത്, ഇതോട്ടോ നമ്മുടെ ബാസ്ക്കറ്റ് വേസൊക്കെ വരയ്ക്കുന്ന ടൈപ്പ് നോസിലാണ് എൻ്റെ ഈ ഒരു നോസിലുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പർ 6 എന്നകത്ത് എഴുതിയിട്ടുള്ളൂ, വേറെ നമ്പറും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ കേക്കിൻ്റെ ടോപ്പിലോട്ടോ വരയ്ക്കുന്നത്, അപ്പോൾ അതിനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇപ്പം അറിയാൻ മേലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ നമുക്കൊരു ഫസ്റ്റ് ലൈൻ വരയ്ക്കുക, പിന്നെ നമുക്കത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ വേസും വരച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ വരച്ച ആ ഒരു ഏകദേശം നമുക്കൊരു അതിൻ്റെ ഒരു വീതി അറിയാലോ, ആ ഒരു വീതിയിലെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടുത്തത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇനി അടുത്ത് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വരച്ച മൂന്ന് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ എഡ്ജിലെ എഡ്ജിൻ്റെ ടോപ്പ് വഴി വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. എന്നാലും നമുക്കൊരു കറക്റ്റ് അതായത് ഇത് നെയ്ത ഒരു ഫീല് കിട്ടണ്ട, ഒരു ഫീല് കിട്ടാൻ വേണ്ടി എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഇടയ്ക്കത്തെ ഗ്യാപ്പിൽ നിന്ന് വീണ്ടും അടുത്ത ഇതുപോലത്തെ അതിൻ്റെ ആ വേവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ തോന്നും. കണ്ടില്ലേ, ഞാനിപ്പോൾ ആ വരച്ച് വിട്ടതിൻ്റെ ടോപ്പിലൂടെയാണ് അടുത്ത ലൈൻസ് ഇട്ട് പോകുന്നത്. അപ്പം കണ്ടില്ലേ, നമുക്കപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പ് വീണ്ടും ടച്ച് ചെയ്ത് നമുക്ക് വീണ്ടും അതിൻ്റെ ടോപ്പിലൂടെ ഇതുപോലെ വരച്ചു കൊടുത്തു പോവാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ നമുക്ക് ഇച്ചിരിയുടെ ഇഴകൾ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം കുറച്ച് ഗ്യാപ്പ് ഇട്ടോ കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം കളർ ആഡ് ചെയ്തതല്ല, എനിക്ക് വേറൊരു ഓർഡർ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ക്രീം കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്രീം ഇട്ട് ഇതുപോലെ ഒന്ന് ആ സമയം ചെയ്യാമെന്ന് അപ്പോൾ തോന്നിയൊരു ഐഡിയയ്ക്ക് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വേസ് ഫുള്ള് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് ഫുള്ള് അതിൻ്റെ ആ ഒരു സെയിം നോസിൽ വെച്ചിട്ട് ഒരു ബോർഡർ ഡിസൈനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലവർ ഒന്ന് വരച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയൊരു നോസിലെടുത്തേക്കുന്നത്, റോസ് പെറ്റൽ നോസിൽ. അപ്പം നമ്പറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു രണ്ട് കളർ പോലെ എടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് സത്യം പറഞ്ഞാൽ നല്ല ഫ്ലോപ്പായിരുന്നു ആ നോസിൻ്റെ ഒരു പ്രോബ്ലം കാരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞ ഭാഗത്ത് ഞാൻ ആ വൈറ്റ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയായിട്ട് ബ്ലൂ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതപ്പോൾ നമ്മുടെ ബ്ലൂ ഫ്ലവർ വരയ്ക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് മാത്രം ചെറിയൊരു വൈറ്റ് കളർ കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിത് ഫ്ലവർ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം എനിക്ക് എന്താ പറ്റിപ്പോയെന്നുള്ള അബദ്ധം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നല്ല നോസിലേക്കാണ് പറ്റുന്നത്, എൻ്റെ നോസിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് ഇങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ക്രീമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കും കേട്ടോ. ഇനി നമുക്കിനി ഫ്ലവർ വരച്ച് കൊടുക്കാം. ഈ ഒരു ഫ്ലവറിനെ ഞാൻ എൻ്റെ ഫസ്റ്റ് മേടിച്ച നെയിലോട്ട്, തീരെ ചെറിയ നെയിലാണ് അത്. അപ്പം നമുക്കിതുപോലെ ഇനി അടുത്ത പെറ്റിൽ ഇതുപോലത്തെ ഫ്ലവർ വരച്ചു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ ഫ്ലവർ ബാസ്ക്കറ്റ് കേക്ക് വരച്ച സെയിം ഫ്ലവർ തന്നെ കേട്ടോ വരയ്ക്കുന്നത്. അപ്പം കണ്ടില്ല, ഇതുകൊണ്ട് ആ എഡ്ജ് ആ ഫ്ലവറിൻ്റെ അറ്റത്ത് കണ്ടോ ചെറിയൊരു വൈറ്റ് ലൈൻ പോലെ. അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫ്ലവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് മൊത്തം ഫ്ലോപ്പായി കിട്ടിയില്ല. അപ്പം അപ്പോൾ നിങ്ങൾ ആ ഫ്ലവർ അതായത് നമ്മുടെ അതായത് എന്തുവാ നമ്മുടെ നോസിലിൻ്റെ ആ ഇരിക്കുന്ന ഭാഗം കണ്ടില്ലേ, ആ ക്രീം ആ അതായത് നോസിലിൻ്റെ പുറകെ കൂടെ ആ വൈറ്റ് ക്രീമിങ് പോകുന്നു. അപ്പോൾ ആ കറക്റ്റ് ആ ക്രീം ആ വൈറ്റ് ക്രീം അവിടെ തന്നെ ഇരിക്കുവാണ്, കറക്റ്റ് ആ പൈപ്പ് അതായത് ആ നോസിലിൻ്റെ അകത്തോടെ ആ ക്രീം പുറത്തോട്ട് വരുന്നില്ല, അത് അവിടെ തന്നെ അങ്ങ് സ്റ്റക്ക് ആയിരുന്നിട്ട് ബ്ലൂ കളർ മാത്രമേ വരുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പം
അത് വല്ലാത്ര ഭംഗിയായില്ല. അത് രണ്ടും കൂടെ ഇന്ന് മിങ്കിളായി ഒരു വൃത്തിയുടെ രീതിയിലാണ് സത്യം പറഞ്ഞാൽ വന്നത്. കുഴപ്പമില്ല എന്നാലും. പക്ഷെ ഞാനങ്ങനെ കുറച്ച് നേരം നോക്കി പയറ്റിയ സമയമുണ്ട് എൻ്റെ കൈയുടെയൊക്കെ ചൂടായിട്ട് പതുക്കുന്ന ക്രീമിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി തുടങ്ങി. പക്ഷെ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഫ്ലവറും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്ന് ഇച്ചിരി പൊങ്ങി കുറച്ച് താന്ന് ആ ഒരു രീതിയിലോട്ടോ ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നതൊക്കെ നമ്മളതിനുമ്പ് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അന്ന് ചെയ്ത ആ സെയിം ഫ്ലവർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലവർ ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലെ വൈറ്റ് ക്രീം വെച്ച് ഇതുപോലെ കുറച്ച് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതോടെ കഴിഞ്ഞ് പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ലീഫും കാര്യമൊന്നും വരച്ചിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കല്ലേ.